നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി MPയുടെ അധ്യക്ഷതയിൽ 28 യോഗം. മണ്ഡലത്തിലെ UDF നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയായ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തോൽപ്പെട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. വന്യമൃഗശല്യത്തിനെതിരെ കന്നാരംപുഴയിലെ വനിതകൾ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ. ലഹരിവിരുദ്ധ ദിനത്തിൽ അമ്പലവയലിൽ വൻ ഹാൻഡ്സ് വേട്ട. മാനന്തവാടി നഗരസഭാ ജീവനക്കാർക്കെതിരെ കൌൺസിലർ രംഗത്ത്. ആന്തൂർ മോഡൽ നഗരസഭയാക്കാൻ അനുവദിക്കില്ലെന്ന് കൌൺസിലർ കടവത്ത് മുഹമ്മദ്. മുനിസിപ്പൽ ചെയർമാന് കത്ത് നൽകി. പച്ചക്കറി വില വർധനവിൽ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലേക്ക്. ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ഉടമകൾ. ചുള്ളിയോട് ITI പ്രവർത്തനം മനുഷ്യാവകാശ ലംഘനമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിലർ. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്നും ഭാരവാഹികൾ. വിശദാംശങ്ങളിലേക്ക്. വയനാട് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ വെള്ളിയാഴ്ച യോഗം ചേരും. ഇതിനായി മണ്ഡലത്തിലെ UDF നേതാക്കളെ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള നിയോജകമണ്ഡലം ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവരെ കൂടാതെ ആര്യാടൻ മുഹമ്മദ്, മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. മെഡിക്കൽ കോളേജ് നിർമ്മാണം, രാത്രിയാത്രാ നിരോധനം, കാർഷിക പ്രശ്നങ്ങൾ, ബദൽപാത, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. 9 പേരാണ് വയനാട് ജില്ലയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുക. കൂടാതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കും ക്ഷണമുണ്ട്. മാനന്തവാടി നഗരസഭയിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കെതിരെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ രംഗത്ത്. ജീവനക്കാർക്കെതിരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടവത്ത് മുഹമ്മദ് മുനിസിപ്പൽ ചെയർമാന് കത്ത് നൽകി. ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം ചേർന്ന മർച്ചന്റ്സ് അസോസിയേഷൻ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആന്തൂർ മോഡൽ നഗരസഭയാക്കാൻ ജീവനക്കാരെ അനുവദിക്കില്ലെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടവത്ത് മുഹമ്മദ് പറഞ്ഞു. നഗരസഭ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നത്. നിയമങ്ങൾക്കതീതമായി വ്യാപാര സ്ഥാപനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ചേർന്ന മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം തന്നെ വിലയിരുത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടവത്ത് മുഹമ്മദിനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു മർച്ചന്റ് നേതാവ് കെ ഉസ്മാൻ ആരോഗ്യ വിഭാഗത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഇക്കാര്യം ഇന്നലെ വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കെതിരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ നഗരസഭാ ചെയർമാൻ കത്ത് നൽകിയതെന്ന് കടവത്ത് മുഹമ്മദ് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിലെ HIV ഒരു പരാതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നിലക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. കാരണം അനാവശ്യമായ ആളുകളെ ചോദിക്കുന്ന തരത്തിൽ ആന്തൂർ മോഡൽ ആളുകളെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്കുള്ള സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ചെയർമാൻ കത്ത്. എന്തായാലും നഗരസഭയ്ക്കുള്ളിൽ തന്നെ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കെതിരെ ആരോപണങ്ങൾ പുകഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യം ഉറപ്പ്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. തോൽപ്പെട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. തോൽപ്പെട്ടി പുതുമന വീട്ടിൽ റനീഷിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9 വീട്ടിലേക്ക് വരുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. പരിക്കേറ്റ റനീഷിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ചികിത്സാ സഹായമായി ബേഗൂർ റേഞ്ച് ഓഫീസർ 10,000 രൂപ നൽകി. തോൽപ്പെട്ടിയിൽ ബാർബർ ഷോപ്പ് നടത്തിവരികയായിരുന്ന റനീഷ് രാത്രി 9:30 കടപൂട്ടി വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് വീടിന് സമീപത്തെ സ്വകാര്യ തോട്ടത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചത്. തുടർന്ന് ആനയുടെ അടുത്തുനിന്നും റനീഷ് കഷ്ടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ വീണ് മുഖത്തും നെഞ്ചിനും പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ വന്ന ആനയുടെ അടുത്തുനിന്നും രക്ഷപ്പെടാനായി ആളൊഴിഞ്ഞ വീട്ടിൽ അഭയം തേടിയ റനീഷിനെ രാത്രി 10:30 നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ഇന്നലെ വൈകുന്നേരം 9:30 ശേഷം കട പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന റിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഒരു ചെറിയൊരു മുടിനാലരക്കാണ് രക്ഷപ്പെട്ടത്. ആന അവൻ്റെ പുറകെ ഓടിക്കുകയും പിന്നെ തോട്ടത്തിലിട്ട് ചവിട്ടിക്കൂട്ടി യാദൃശ്യമായ ഒരു പിന്നെ എന്തോ കുടുംബത്തിൻ്റെ അവൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിളി അതെ മൂക്ക് കേൾക്കുന്നത്
ചേട്ടായി തിരിഞ്ഞിട്ട് ചേട്ടായി അനിയനും കൂടി അതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ റിനീഷാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അച്ഛനെ വിളിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അവിടെ വന്ന് കുട്ടികൾ ഇവിടെ നിന്ന് കുട്ടിയൊക്കെ ഞങ്ങൾ വിചാരം ആന ഇവിടെ തന്നെ ഉണ്ട്, അച്ഛൻ മേലോട്ട് കയറി വരണ്ടെന്നാണ് ഞങ്ങൾ വിചാരം. അപ്പോൾ ഉണ്ട് മോൻ വിളിക്കുന്നു, ചേട്ടായിയാണ് റിനീഷ് ചേട്ടായിയാണ് അച്ഛ അച്ഛ ഇങ്ങോട്ട് വരുന്നു. വയനാട് വിഷൻ കാട്ടിക്കുളം. പുൽപ്പള്ളി കന്നാരമ്പുഴ പ്രദേശത്തെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കുടുംബശ്രീയുടെയും വനിതാ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ വണ്ടിക്കടവ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. കാപ്പിസെറ്റ് ടൗണിൽ നിന്നും പ്രകടനമായാണ് വനിതകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. മാസങ്ങളായി കർണാടകയിലെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നും രാപ്പകലില്ലാതെ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി വൻ നഷ്ടമാണ് ഉണ്ടാക്കിയത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിലും പ്രദേശത്ത് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഗ്രാമപഞ്ചായത്ത് അംഗം സിനിരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റീജ ജഗദേവൻ അധ്യക്ഷയായി. കെ കെ അബ്രഹാം, എം എസ് സുരേഷ്, സീന ബിനേഷ്, മോളിരാജു എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ദിനത്തിൽ കലാലയ ലഹരിമുക്ത പ്രവർത്തനങ്ങളുമായി ചീരാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. ജില്ലാ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തെ പ്രൊജക്റ്റാണ് സ്കൂളിൽ നടപ്പാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സദ്ഗമയ പുനർജനി തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അജിവിൽ ബർ നിർവഹിച്ചു. ജില്ലാ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ്, മെഡിക്കൽ ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ സദ്ഗമയുടെ ഭാഗമായി തുടർച്ചയായി സംഘടിപ്പിക്കും. കൗമാരക്കാരുടെ ശാരീരിക, മാനസിക, വൈകാരിക പ്രശ്നങ്ങളെ കണ്ടെത്തുകയും അവയെ പരിഹരിക്കുന്നതുമാണ് സദ്ഗമയ. ലഹരിക്കടിമപ്പെട്ട വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും കൗൺസിലിംഗിലൂടെയും ചികിത്സയിലൂടെയും മുക്തമാക്കുന്ന പദ്ധതിയാണ് പുനർജനി. ജില്ലയിലെ ആദ്യ പ്രൊജക്റ്റാണ് ചീരാൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പാക്കുന്നത്. തുടർന്ന് ജില്ലയാകെ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ഹോമിയോ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡോക്ടർ ജെറാൾഡ് ജയകുമാർ സദ്ഗമയ്ക്കും ഡോക്ടർ മുഹമ്മദ് തസ്നി പുനർജനിക്കും നേതൃത്വം നൽകും. ഇവരോടൊപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും ലേഡി കൗൺസിലറും ഉണ്ടാകും. ചീരാൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് മേരി ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഡോക്ടർ മദൻ മോഹൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജോബിൻ ജോസഫ്, സ്കൂൾ എച്ച് എം സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുനർജനി കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന ലഹരി വിമുക്തി ക്ലിനിക്കാണ് പുനർജനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ജില്ലകളിലും എല്ലാ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലെ ലഹരി വിമുക്തി പരിപാടികൾ സദ്ഗമയമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, മറ്റു ലഹരി പ്രശ്നങ്ങളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു, അതേപോലെ ഒ പി യും ഈ ജില്ലാ ഹോസ്പിറ്റലുകളിൽ ഒ പി സൗകര്യവും അതേപോലെ കിടത്ത് ചികിത്സയും ഈ പുനർജനിയുടെ കീഴിൽ ലഭ്യമാണ്. വയനാട് വിഷൻ ചീരാൽ. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ റാലികളും ബോധവൽക്കരണ പരിപാടികളും നടത്തി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചീരാൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ജാഥ നടത്തി. ലഹരിവിരുദ്ധ ക്ലബിന്റെയും ജെ ആർ സിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജാഥ സ്കൂൾ എച്ച് എം സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ക്ലബ്ബ് കൺവീനർ ശൈലജ ടീച്ചർ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എടക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ലഹരിവിരുദ്ധ റാലി നടത്തി. നെന്മേനി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജഹാൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പി ടി എ പ്രസിഡന്റ് സതീഷ് കുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കുട്ടികളുടെ ചിത്രരചന, പോസ്റ്റർ രചന എന്നിവയും സംഘടിപ്പിച്ചു. എച്ച് എം എൻ മണി, അനുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വിത്തുകൾ ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് ലഹരിക്കെതിരെ ഒപ്പുമരം ഒരുക്കി. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ത്രിദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ജി ഹരിപ്രകാശ്, കെ ആർ ജയശ്രീ, സാബു മീത്തൽ, ഗോവിന്ദൻകുട്ടി, കെ ആർ ജയരാജ്, എൻ വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അസംഷൻ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ടൗണിൽ ലഹരിവിരുദ്ധ പ്രതിരോധ മതിൽ തീർത്തു. വിദ്യാലയത്തിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ലഹരിയെ അകറ്റി നിർത്തുക എന്ന സന്ദേശവുമായാണ് പ്രതിരോധ മതിൽ തീർത്തത്. പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പുത്തംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ജോൺസൺ തൊഴുതുങ്കൽ, പി ടി എ പ്രസിഡന്റ് ടി ജി ചെറുതോട്ടിൽ, ഗീത വിശ്വനാഥൻ, ഷിമിൽ ബെന്നി, അബ്ദുൾ ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മേപ്പാടി ഡബ്ല്യുഎംഒ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. ലഹരിവിരുദ്ധ റാലി, പ്രതിജ്ഞ, അസംബ്ലി എന്നീ പരിപാടികളാണ് നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ എസ് ഉമേർ, റസീന, ഷെബ്ന കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പി ടി അഷ്റഫ്, ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിയെ ക്ലീൻ ബൗൾ ചെയ്ത കൽപ്പറ്റ SKMJHSS NSS യൂണിറ്റ് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സിഗരറ്റിന്റെ ആകൃതിയിലുള്ള സ്റ്റംപ് ബൗൾ ചെയ്ത പ്രിൻസിപ്പൽ സുധാറാണി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ക്രിക്കറ്റിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ ബൗൾ ചെയ്ത കുട്ടികളും പങ്കാളികളായി. തുടർന്ന് പോസ്റ്റർ രചനാ മത്സരം, സ്കൂൾ മുതൽ കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ വരെ ലഹരി വിരുദ്ധ റാലി, ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ ബാഡ്ജ് വിതരണം എന്നിവ നടന്നു. സീനിയർ അസിസ്റ്റന്റ് നയന TJ, പെർഫോമൻസ് അസസ്മെന്റ് കമ്മിറ്റി അംഗം KS ഷാൽ, അധ്യാപകരായ അജിത് PP, സോണിയ മാത്യു, ബീന ജോർജ്, പ്രസാദ് കെ, സുഭാഷ് കെ, ഷാജി കെ, വളണ്ടിയർ ലീഡർമാരായ യദു കൃഷ്ണൻ, അഞ്ചര MP എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പ്, താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി, അമ്പലവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലഹരി വിരുദ്ധ ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അമ്പലവയൽ ടൗണിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. ബത്തേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബൈജു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ VR ജനാർദ്ദൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ VK മണികണ്ഠൻ, പ്രിസർവേറ്റീവ് ഓഫീസർമാരായ VR ബാബുരാജ്, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ലഹരി വിരുദ്ധ ദിനത്തിലും ലഹരി വേട്ട. അമ്പലവയലിൽ ബേക്കറിയിൽ സൂക്ഷിച്ച 450 പാക്കറ്റ് ഹാൻഡ്സ് എക്സൈസ് സംഘം പിടികൂടി. ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അമ്പലവയലിൽ എക്സൈസ് അധികൃതർ. വിദ്യാർത്ഥികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അമ്പലവയൽ ടൗണിലെ പപ്പാസ് ബേക്കറിയിൽ നിന്നാണ് ഹാൻഡ്സ് പിടികൂടിയത്. സംഭവത്തിൽ ബേക്കറി ഉടമ ഇരുളം താഴത്തങ്ങാടി 2 നമ്പർ ഭാഗം പുല്ലംതാനിക്കൽ PV വിശാഖിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അമ്പലവയൽ GVHSSൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ എക്സൈസ് സംഘത്തിന് വിദ്യാർത്ഥികൾ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബേക്കറിയിൽ നിന്നും ഹാൻഡ്സ് പിടികൂടിയത്. ഹാൻഡ്സ് കരിഞ്ചന്തയിൽ 18,000 രൂപ വില വരുമെന്ന് എക്സൈസ് അറിയിച്ചു. പിടിയിലായ വൈശാഖ് സമാന കേസിൽ നേരത്തെ പിടിയിലായിട്ടു. പഞ്ചായത്തും എക്സൈസും പോലീസും ആരോഗ്യവകുപ്പും പലതവണ താക്കീത് നൽകിയിട്ടും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സ് വിൽപ്പന തുടരുകയായിരുന്നു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഹാൻഡ്സ് വിൽപ്പന നടത്തിയിരുന്നത്. ബത്തേരി എക്സൈസ് ഇൻസ്പെക്ടർ VR ജനാർദ്ദനൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ VK മണികണ്ഠൻ, പ്രിവെന്റീവ് ഓഫീസർമാരായ G അനിൽകുമാർ, VR ബാബുരാജ്, CEOമാരായ PR വിനോദ്കുമാർ, M സോമൻ, KK സുധീഷ്, വനിതാ CEOമാരായ MJ ജലജ, K പൗർണമി, EV വിജുത എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പരിപാടി കഴിഞ്ഞ ശേഷം ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നതിനിടയിൽ കുറച്ച് വിദ്യാർത്ഥികൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയുടെ വിവരങ്ങൾ തന്നതിൻ്റെ അനുസരിച്ച് റെയ്ഡ് നടത്തുകയും ടൗണിൽ പപ്പാസ് ബേക്കറിയിൽ പരിശോധന നടത്തിയതിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജനാധിസാറിൻ്റെ നേതൃത്വത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ, ഹാൻഡ്സ് തുടങ്ങിയ വളരെ മാരകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന കുറച്ച് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. വയനാട് വിഷൻ, അമ്പലവയൽ. ചുള്ളിയോട് ITIയുടെ പ്രവർത്തനം ശോചനീയമായ അന്തരീക്ഷത്തിലാണെന്നും ഇത് മനുഷ്യത്വരഹിതവും നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവുമാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിലർ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നെന്മേനിയിൽ തന്നെയുള്ള റവന്യൂ ഭൂമിയിൽ നിന്നും സ്ഥലം എത്രയും വേഗം അനുവദിച്ച് ITIക്ക് കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് തയ്യാറാവണമെന്നും ഇവിടെ പഠനം നടത്തുന്ന പെൺകുട്ടികളുടെ മോശമായ പഠനാന്തരീക്ഷത്തിൽ നിന്നും മാറ്റണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ ട്രൈബൽ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഗോതമ്പ് ചാക്കുകണക്കിന് കൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഒരു ഹോസ്റ്റലിൽ നിന്നും പന്നിഫാമിലേക്ക് ധാന്യം കടത്തിയതായും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പഴകിയ കസേരകളും മേശകളും പേപ്പർ ബാഗും എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗോഡൌണിൽ, ഒരു ഗുരുസ മുറിയിൽ, വേസ്റ്റ് മുറിയിൽ കുറേ പെൺകുട്ടികൾ പെണ്ണിൻ്റെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ അവിടെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, തട്ടുകടകൾക്ക് സമാനമായിട്ടുള്ള ഒരു താൽക്കാലിക ഷെട്ടിൽ കുറേ കുട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ശമ്പളം നൽകി ഉദ്യോഗസ്ഥരെ ഒക്കെ പരിപാലിക്കുന്ന ആ കേരളത്തിൽ പഠിതാക്കളായ പെൺകുട്ടികളുടെ അവസ്ഥ വളരെ വളരെ നിന്ദ്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പഞ്ചായത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങിയെന്നും ആ സ്ഥലം വിവരാവകാശ ചോദിച്ചിട്ടുണ്ട്. ആ സ്ഥലം യാതൊരു കാരണവശാലും ബിൽഡിംഗ് വയ്ക്കാൻ സാധ്യമല്ല എന്ന് ഡിവിഷൻ എഞ്ചിനീയറും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറും എല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിഷേധിച്ച KSRTC അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രക്ഷിതാക്കളും അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. മാനന്തവാടി ഡിപ്പോയിലെ ATO PN സുനിൽകുമാറിനെയാണ് ഉപരോധിച്ചത്.
മാനന്തവാടി കൊളത്താട്ട പന്തിപ്പൊയിൽ നാരോക്കടവ് റൂട്ടുകളിൽ ഈ വർഷം മുതൽ കൺസെഷൻ നൽകാനാവില്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. ഒരു സർവീസ് മാത്രമുള്ളതിനാലും കളക്ഷൻ കുറവായതിനാലുമാണ് കൺസെഷൻ നൽകാത്തതെന്നായിരുന്നു അധികൃതരുടെ ന്യായം. ഇത് നിരവധി വിദ്യാർത്ഥികളെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതും നിർദ്ധരരായ 300 വിദ്യാർത്ഥികളെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചത്. KSRTC മാത്രം സർവീസ് നടത്തുന്ന റൂട്ട് കൂടിയാണിത്. 4-5 കിലോമീറ്ററുകൾ നടന്നെത്തിയാണ് വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നത്. ATOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കഴിഞ്ഞ വർഷം വരെ കൺസെഷൻ നൽകിയിരുന്നവർക്ക് കാർഡുകൾ പുതുക്കി നൽകാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരൻ, MJ ഷിജിത്ത്, PA അസീസ്, സിന്ധു സന്തോഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മാനന്തവാടി നിലവിൽ മാനന്തവാടി കൊടുക്കാത്ത മാനന്തവാടി വെള്ളമുണ്ട ആരോക്കടവ് പന്തിപ്പോയിൽ ഈ ഭാഗങ്ങളിലേക്ക് ഒരു ബസ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് നിലവിൽ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അത് കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്. നിലവിൽ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് കൺസെഷൻ കൊടുത്തുകൊണ്ടിരുന്ന റൂട്ടാണ്. ഇപ്പോൾ കൊടുക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കടക്കം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ATOയെ ഇന്ന് ഉപരോധിക്കുകയാണ്. ഇതിന് തീരുമാനമാകുന്നതുവരെ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നതിന് തീരുമാനമാകുന്നതുവരെ ഞങ്ങൾ ഉപരോധിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. വയനാട് വിഷൻ, മാനന്തവാടി. തൊഴിലുറപ്പ് തൊഴിലാളിയായ യുവതിയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് പ്രതിയായ നെടുമല ദേവസിയെ തലപ്പുഴ SI PJ ജിമ്മിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പിനായി വാളാടെത്തിച്ചത്. കൊല്ലപ്പെട്ട പ്രശാന്തഗിരി മഠത്താശ്ശേരി സിനിയുടെ വീട്ടിലും വാളാട് ടൗണിലെ 2 കച്ചവട സ്ഥാപനങ്ങളിലുമാണ് പ്രതിയെ എത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചത്. ഇന്നുച്ചയോടെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ മാനന്തവാടി ജില്ലാശുപത്രിയിലെത്തിച്ച വൈദ്യപരിശോധന നടത്തി. തുടർന്ന് കൂടുതൽ തെളിവുകൾക്കായി പ്രതിയെ പ്രദേശത്ത് കൊണ്ടുവന്നു. ഈ മാസം 17 രാവിലെയാണ് പ്രശാന്തഗിരി മീത്താശ്ശേരി ബൈജുവിൻ്റെ ഭാര്യ സിനിയെ വീട്ടിനുള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയ പ്രതിയായ നെടുമല ദേവസിയെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു. കൊല്ലപ്പെട്ട സിനിയുടെ ഭർത്താവ് ബൈജുവിൻ്റെ മാതൃസഹോദരനും അയൽവാസിയുമാണ് ഇയാൾ. ദേവസിയയും ബൈജുവും തമ്മിൽ 2 വർഷമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കമാണ് വ്യക്തിവൈരാഗ്യത്തിന് കാരണമായത്. ഇതേച്ചൊല്ലി പലപ്പോഴായി ഇവർ തമ്മിൽ വാക്കേറ്റം പതിവായിരുന്നു. ദേവസിക്കെതിരെ സിനി പോലീസിൽ പരാതി നൽകിയതാണ് ഇയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായ യുവതി രാവിലെ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. യുവതിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ വീടിന്റെ പിൻഭാഗത്തു നിന്ന് അന്ന് തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു. ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇയാളെക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞു എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പക ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 17-ാം തീയതി അവർ കാരണം കൊണ്ട് പണി കഴിഞ്ഞ് തൊഴിലുറപ്പിൻ്റെ പണി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വീട്ടിൽ പോയി കത്തിയെടുത്തുകൊണ്ട് വന്നു, കുത്തി കൊലപ്പെടുത്തി. അതിനുശേഷം വീട്ടിൽ പോയി അയാൾ വാളാട് ടൗണിൽ പോയി കൊക്കക്കുരെല്ലാം വിറ്റ് തിരിച്ചു വന്നവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പൂർവ്വവൈരാഗ്യമാണ് കാരണം. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. പ്രളയം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രളയക്കെടുതിയുടെ അടയാളങ്ങളായി തൊണ്ടനാട് പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾ. കണ്ടത്തുവയൽ, മക്കിയാട് പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ച സഹായത്തിനായി ഇന്നും ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. പലർക്കും ആദ്യം നൽകിയ 10,000 രൂപ പോലും ലഭിച്ചിട്ടില്ല. അധികൃതർക്ക് നിസ്സംഗത. മണ്ണിടിഞ്ഞു വീണ് തകർന്ന വീടുകൾക്ക് പോലും ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ വാഴയിൽ അഷ്റഫ്, ബിയാത്തു, സൈനബ എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്ക് വൻതോതിൽ മണ്ണിടിഞ്ഞു വീണ് വീട് ഭാഗികമായും തകർന്നിരുന്നു. ഇതേ തുടർന്ന് 1 മാസത്തോളം ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റുമായി മാറി താമസിക്കുകയായിരുന്നു ഈ കുടുംബം. സർക്കാർ ആദ്യം നൽകിയ 10,000 രൂപ പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. വില്ലേജ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം സാമ്പത്തിക സഹായത്തിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അപേക്ഷ പോലും കാണാതാകുകയായിരുന്നു. ഇതേ തുടർന്ന് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും പരിഗണിച്ചില്ല. ഓരോ തവണയും ഓഫീസിലെത്തുമ്പോൾ വീണ്ടും പുതിയ അപേക്ഷ എഴുതി നൽകാനാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. സംഭവത്തിന് പരിഹാരമില്ലാതായതോടെ ഒടുവിൽ വകുപ്പ് മന്ത്രിക്കും ഇവർ പരാതി നൽകി. അനർഹരായ പലരും ആനുകൂല്യം കൈപ്പറ്റിയതായി പരാതി ഉയരുമ്പോഴാണ് അർഹരായ നിരവധി പേർ അധികൃതരുടെ കനിവ് തേടി നടക്കുന്നത്. മഴ തുടങ്ങിയതോടെ വീണ്ടും മണ്ണിടിയുമെന്ന ഭീതിയിലാണ് ഈ കുടുംബം. പദ്ധതികളും പ്രളയാനന്തരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പാവങ്ങളായ ജനങ്ങളിലേക്ക് ഒന്നും എത്തിപ്പെട്ടില്ല. ഈ ഭാഗങ്ങളിലെല്ലാം ഈ വീടുകളിൽ തന്നെ മഴ ഈ പ്രളയത്തിൽ വീടുകൾ മണ്ണിടിഞ്ഞ് വീണ് വളരെ
പരിതാപകരമായ അവസ്ഥയായിരുന്നു. കിണർ പോലും ഇല്ലൊരു മര്യാദയ്ക്കുള്ള കിണർ, ആ ഉള്ള ചെറിയൊരു കേണി പോലത്തെ കിണറിൽ വെള്ളവും ചെളിയും വന്ന് മൂടിയിട്ട് കുടിവെള്ളം മുട്ടി. ഈ വീട്ടിനാണെങ്കിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ച് പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടൊരു സൗമ്യമായൊരു നിലപാട് അവരെ ഉണ്ടായില്ല, ഒരു അനുഭവപൂർണമായൊരു നിലപാടുണ്ടായില്ല. കേടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു രൂപത്തിൽ മാത്രം. പക്ഷേ ഞങ്ങൾ സഹായങ്ങളൊന്നും ലഭിച്ചില്ല, സഹായങ്ങൾ 10 പൈസ ചില്ലി കാശ് പോലും കിട്ടിയില്ല. അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാനും കുറേ ഓഫീസ് കയറി ഇറങ്ങി, കുറേ പൈസ അങ്ങനെ നഷ്ടപ്പെട്ടതല്ലാതെ ഇവർക്കൊന്നും ഒരു പൈസയും കിട്ടിയില്ല. വയനാട് വിഷൻ വെള്ളമുണ്ട. സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിനായി മണ്ണിട്ടത് സമീപവാസികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. വെള്ളമുണ്ട സ്വദേശി മുഹമ്മദും കുടുംബവുമാണ് വീടിന് മുകളിൽ ഏത് നിമിഷവും മണ്ണിടിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ കഴിയുന്നത്. കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം. വെള്ളമുണ്ട പഞ്ചായത്തിലെ 5-ാം വാർഡ് മെതിയടിക്കുന്നിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ മുഹമ്മദിനും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി. സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണത്തിനായി മണ്ണിട്ടത് ഇപ്പോൾ ഇവരുടെ വീടിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മണ്ണും കല്ലും ഇളകി വീണ് മുഹമ്മദിന്റെ ബാത്റൂമും സെപ്റ്റിക് ടാങ്കും തകർന്നതായി പറയുന്നു. കുത്തനെ ഇറക്കമുള്ള നടവഴി ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. മഴ ശക്തമായാൽ മുഗൾ ഭാഗത്തെ മണ്ണ് തന്റെ വീട്ടിലേക്ക് പതിച്ച് തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നാണ് ഇവർ പറയുന്നത്. കലക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും മുഹമ്മദ് പറയുന്നു. ഇപ്പം എൻ്റെ വഴിയും പിന്നെ ബ്ലോക്കായി കിടക്കുക, അതേപോലെ തന്നെ എൻ്റെ പിന്നെ കക്കൂസ് കുളിമുറി കംപ്ലീറ്റ് ഈ മണ്ണിൻ്റെ ഭാഗമായിട്ട് ഇട്ട ഇതിൽ നിന്ന് കല്ല് വന്ന് വീണിട്ട് എൻ്റെ കുളിമുറിയും കക്കൂസും എല്ലാം തകർന്ന് ഇതാക്കി ഇരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ള ഇത് പൊട്ടി നിൽക്കുന്നതാണ്. എൻ്റെ വീടിന് ഭയങ്കര ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ സ്ഥലത്തും പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്, ആരും ഇതുവരെ വന്ന് ഒന്ന് അന്വേഷിക്കുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മുഹമ്മദിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മണ്ണ് ഇളകാതിരിക്കാൻ ഇപ്പോൾ ഫ്ലക്സ്ഷീറ്റ് കൊണ്ട് മൂടിയ അവസ്ഥയിലാണെന്നും മണ്ണ് ഉറച്ചുടൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നുമാണ് സ്വകാര്യ വ്യക്തി വ്യക്തമാക്കിയത്. വയനാട് വിഷൻ വെള്ളമുണ്ട. KCB യുടെ കണിയാമ്പറ്റ സബ്സ്റ്റേഷനിൽ നിന്ന് കുട്ടമുണ്ട സബ്സ്റ്റേഷനിലേക്ക് 110 KV ലൈനാക്കി മാറ്റുന്നതിന് കണിയാമ്പറ്റ മുതൽ കുട്ടമുണ്ട വരെ വൈദ്യുതി ലൈനിന് താഴെ താമസിക്കുന്നവരുടെ കാർഷിക വിളകൾ KCB അധികൃതർ മുന്നറിയിപ്പില്ലാതെ വെട്ടിമാറ്റുന്നതായി പരാതി. കാർഷിക വിളകൾ ഉൾപ്പെടെ വെട്ടിമാറ്റുമ്പോൾ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നിരിക്കെ ഇതുവരെയും 1 രൂപ പോലും KCBയിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പലർക്കും കാർഷിക വിളകൾ വെട്ടിമാറ്റിയതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ KCB നാട്ടുകാരോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് ഇവർ പറഞ്ഞു. അപ്പം നമ്മൾ 22 മീറ്ററോ അല്ലെങ്കിൽ 24 മീറ്ററോ അവർക്ക് മാർക്ക് ചെയ്ത ഭൂമി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 40 മീറ്റർ അകലേക്കൊക്കെ മരങ്ങൾ വീണ്ട് സർവനാശമാണ്. ഇപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡുകളെ വെട്ടുകയാണെങ്കിൽ ഈ മറ്റുള്ള റബ്ബർ മരത്തിനോടൊക്കെ വീഴുന്ന സമയത്ത് ധാരാളമായ നഷ്ടം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് കാപ്പിയും അതേപോലെ തന്നെ കവുവും കുരുമുളക് വള്ളികളും ധാരാളമായി വെട്ടി, അടിയോടെ വെട്ടി. കാപ്പിയൊക്കെ അവർക്ക് വേണമെങ്കിൽ ഈ വർഷങ്ങളൊക്കെ വെട്ടിയാൽ മതിയായിരുന്നു, കാപ്പിയൊന്നും ഒരു ശല്യമില്ല. പക്ഷേ ഇത് 2.5 വർഷങ്ങൾക്ക് മുമ്പേ അവർ നാമാവശേഷമാക്കി, പണിയിട്ട് പൂർത്തീകരിച്ചിട്ടുമില്ല, കാശാരം കൊടുത്തിട്ടുമില്ല. കൂട്ടം മുതൽ കണിയാമറ്റവർ എഴുന്ന ലൈനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5-ഉം 6-ഉം ചെരുവുള്ള മടക്കിമലയിൽ, അതേപോലെ തന്നെ മടക്കിമല പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. എൻ്റെ പ്രത്യേകം ഞാൻ വന്നിട്ടില്ല, മടക്കിമല വരെയുള്ള പ്രദേശങ്ങളിൽ, അതേപോലെ കണിയാമറ്റ പിന്നെ നമ്മുടെ സബ്സ്റ്റേഷൻ്റെ പരിസരത്തിലുള്ള. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾ 29-ന് വയനാട് കളക്ടറേറ്റ് മാർച്ച് നടത്തും. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനായുള്ള സംസ്ഥാന സമിതിയിലും ജില്ലാ സമിതിയിലും സീനിയർ സിറ്റിസൺസ് ഫോറം പ്രതിനിധികളെ ഉൾപ്പെടുത്തുക. സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും പഞ്ചായത്തുകളിൽ വയോജന ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കാത്ത പഞ്ചായത്തുകളുടെ നിലപാട് തിരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KV മാത്യു, TV രാജൻ, AP വാസുദേവൻ നായർ, V മൂസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രൗണ്ടിൽ നിന്ന് SKMJ സ്കൂൾ പരിസരത്ത് നിന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. അതിനുവേണ്ടി കാരണം പ്രധാനമായും നമ്മുടെ മുതിർന്ന പൗരന്മാരുടെയും അതേപോലെ തന്നെ മാതാപിതാക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചതിൽ കേരളത്തിലെ ഏറ്റവും വലുതും അംഗസംഖ്യയുള്ളതും അതേപോലെ തന്നെ സർക്കാർ അംഗീകൃതവുമായ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാരണത്താലാണ് പ്രധാനമായും ആ ധർണയങ്ങൾ നടത്തുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും വിപണിയിൽ സമഗ്ര ഇടപെടൽ ലക്ഷ്യമിട്ടും കുടുംബശ്രീ സമൃദ്ധി എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാറ്റുവേല അഗ്രിഫെസ്റ്റ് തുടങ്ങി. കൽപ്പറ്റ വിജയപമ്പ് പരിസരത്താണ് ഞാറ്റുവേല കാർഷിക പ്രദർശനവും വിപണനമേളയും സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക ഉപകരണങ്ങൾ, മാതൃകകൾ, പഴങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിലുണ്ട്. പച്ചക്കറി വില വർധനവിൽ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലേക്ക്. ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി അകറ്റാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു.
ഉപ്പുതൊട്ട് കർപ്പൂരം വരെ നാൾക്കുനാൾ വില കയറുകയാണ്. ഇപ്പോഴിതാ പച്ചക്കറിക്ക് തൊട്ടാൽ പൊള്ളുന്ന വില. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് മൂലം ഹോട്ടൽ വ്യവസായം തകർച്ചയുടെ വക്കിലാണ്. നിരവധി ഹോട്ടലുകൾ ഇതിനകം പൂട്ടിക്കഴിഞ്ഞു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പല ഹോട്ടലുകളും ജില്ലയിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പച്ചക്കറി വില ഇപ്പോൾ റെക്കോർഡ് കടന്നിരിക്കുകയാണ്. 20 രൂപ ഉണ്ടായിരുന്ന തക്കാളിക്ക് 50 രൂപയായും 30 രൂപയുള്ള പച്ചമുളകിന് 60 രൂപയായും ബീൻസിന് 120 രൂപയും അങ്ങനെ എല്ലാവിധ പച്ചക്കറികൾക്കും വൻ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തിന്റെ വില വർധനവ് മൂലം മത്തി പോലും കിട്ടാത്ത അവസ്ഥയാണ്. കോഴിയടക്കമുള്ള മാംസങ്ങൾക്കും ദിനേന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും 1-ാം തീയതി പാചകവാതകത്തിനും വില വർദ്ധിക്കുന്നു. ഇതെല്ലാം ഹോട്ടൽ മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട്. ഓരോ വർഷവും എല്ലാ ലൈസൻസ് ഫീസും തൊഴിൽ നികുതിയും ക്ഷേമനിധിയിലേക്കുള്ള സംഖ്യയും വർദ്ധിപ്പിച്ചത് മൂലം ഹോട്ടൽ മേഖല വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ജില്ലയിലെ ഹോട്ടൽ വ്യവസായം വൻ പ്രതിസന്ധിയിലാണ്. ദിനംപ്രതി പച്ചക്കറി, മീൻ, എല്ലാ സാധനത്തിനും ദിവസേന വില കൂടുകയാണ്. പുതിയ പുതിയ നിയമങ്ങളും ഹോട്ടൽ മേഖലയെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഈ വ്യവസായ മേഖലയെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ സംഘടനയെ ഈ വ്യവസായത്തെയും പിന്നെ സർക്കാർ ഇടപെട്ട് പിന്നെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. വയനാട് വിഷൻ മാനന്തവാടി. ക്രഷറിലേക്ക് ലോഡുമായി വലിയ വാഹനങ്ങൾ ഓടുന്നതിനാൽ ചുമരുകൾ വിണ്ടുകീറി വീട് അപകട ഭീഷണിയായതായി പരാതി. കൃഷ്ണഗിരി പുളിക്കപ്പറമ്പിൽ ഇസ്മായിലിന്റെ വീടിന്റെ ഭിത്തികളാണ് വിണ്ടുകീറി ഭീഷണിയിലായിരിക്കുന്നത്. പുതിയ വീടിനായി അപേക്ഷ സമർപ്പിച്ചിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്നും മറുപടിയില്ലെന്നും ഇസ്മായിൽ. കൃഷ്ണഗിരി പാതിരിക്കവല പാതയ്ക്ക് സമീപമുള്ള ഇസ്മായിലിന്റെ വീടിന്റെ ഭിത്തികളാണ് വിണ്ടുകീറി ഭീഷണിയിലായിരിക്കുന്നത്. സമീപത്തെ ക്രഷറിലേക്ക് 10-12 ചക്രങ്ങളുള്ള ടിപ്പറുകൾ ലോഡുമായി റോഡിലൂടെ സ്ഥിരമായി പോകുന്നതാണ് വീടിന്റെ ഭിത്തികൾ വിണ്ടുകീറാൻ കാരണമെന്നാണ് ഇസ്മായിൽ ആരോപിക്കുന്നത്. രാത്രി സമയങ്ങളിലാണ് വാഹനങ്ങൾ ലോഡുമായി എത്തുന്നത്. 15 വർഷം പഴക്കമുള്ള വീടാണ് ഇസ്മായിലിന്റേത്. വീടിന്റെ ഭിത്തികൾ വിണ്ടുകീറി ഭീഷണിയിലായതോടെ പ്രായമായ ഉമ്മയും ഭാര്യയും 2 മക്കളുമടക്കം ഭീതിയോടെയാണ് ഇവിടെ ഇവർ കഴിയുന്നത്. പുതിയ വീടിനായി 1 വർഷം മുമ്പ് ജില്ലാ ഭരണകൂടം, ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ അപേക്ഷ നൽകിയെങ്കിലും വീട് അനുവദിച്ചു കിട്ടിയില്ലെന്നുമാണ് ഇസ്മായിലിന്റെ ആരോപണം. ഈ സാഹചര്യത്തിൽ അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പുതിയ വീട് അനുവദിക്കണമെന്നുമാണ് ഇസ്മായിൽ പറയുന്നത്. ഇതിൽ വലിയ വണ്ടികൾ രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ വലിയ വണ്ടികൾ അതിൽ ഓടുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് ഈ ഭിത്തി 2 സൈഡും പൊട്ടി വീഴാനായുള്ള കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വീട് പാസ്സാക്കി തരികയാണെങ്കിൽ, പഞ്ചായത്തിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. കളക്ടറെടുത്ത് 3 പ്രാവശ്യം കൊടുത്തിരുന്നു, അതും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ ഇരിക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ ഈ 2 സൈഡും പൊട്ടി വീണ്ടും ഇരുന്ന് പോകും വീട്. വയനാട് വിഷൻ ബത്തേരി. മാനന്തവാടി നഗരത്തിൽ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നെങ്കിലും ബസ് സ്റ്റാൻഡ് പരിസരത്തെ കുഴികൾ വാഹനയാത്രക്കാരുടെയും ബസ്സുകളുടെയും നടുവൊടിക്കുന്നു. കൽപ്പറ്റ ഭാഗത്തുനിന്ന് മാനന്തവാടിയിലെത്തി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങണമെങ്കിൽ പിടിപ്പത് പണി തന്നെ. ബസ് നിർത്തുന്നിടത്ത് വൻ ഗർത്തം രൂപപ്പെട്ടതാണ് ബസ് ഇറങ്ങുന്നവർക്ക് ദുരിതമായി മാറിയിരിക്കുന്നത്. അധികൃതരാവട്ടെ, കുഴികൾ രൂപപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ട ഭാവവുമില്ല. മാനന്തവാടി നഗരത്തിൽ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നതിന് ശേഷം ഏറെക്കുറെ ഗതാഗത കുരുക്കിന് അറുതിയായെങ്കിലും ബസ് സ്റ്റാൻഡ് പരിസരത്തെ കുഴികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതമാവുകയാണ്. സ്റ്റാൻഡിൽ കയറുന്ന ഭാഗത്ത് 2 കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികളിൽ അകപ്പെടാതെ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിയില്ല. കുഴിയിൽ അകപ്പെടുമ്പോൾ യാത്രക്കാരുടെയും ബസ്സിൻ്റെയും പരിപ്പെടുകയും ചെയ്യും. ഇതിനു പുറമെ 4-ാം മൈൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ സ്റ്റാൻഡിൽ നിർത്തുന്ന ഭാഗത്ത് ഒരു വൻ ഗർത്തം തന്നെ രൂപപ്പെട്ടതിനാൽ ബസ് ഇറങ്ങുമ്പോൾ പിടിപ്പത് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ പണി കിട്ടിയത് തന്നെ. മാനന്തവാടി മുനിസിപ്പാൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ അപകടകരമായ വിധത്തിൽ വൻ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ അതിന് തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വാഹനങ്ങൾ നിർത്തി ബസ് നിർത്തിയിട്ട് യാത്രക്കാരിറങ്ങി നേരിട്ട് ഈ കുഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ബസ് നിർത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കുഴികൾ രൂപപ്പെട്ടത്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന ഭാഗത്തും ചെളിക്കളവും കുഴികളും രൂപപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥന്മാർ നിരന്തരം പോകുന്ന വഴിയായിട്ട് പോലും PWD-യിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും പോകുന്ന വഴിയായിട്ട് പോലും ആരുടെയും എല്ലാവരും കണ്ടില്ലെന്ന് നടക്കുകയാണ്. ഒരു അപകടം ഉണ്ടായതിന് ശേഷം മാത്രമേ തിരിഞ്ഞു നോക്കുന്നുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ ബാക്കി പത്രം വലുത് ഇവിടെ നിൽക്കുകയാണ്. ഈ കുഴികൾ രൂപപ്പെട്ടിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. മഴ കൂടി പെയ്തതോടെ യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ദുരിതം ഇരട്ടിയുമായി. എന്നാൽ ഇത്തരം കുഴികൾ രൂപപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിലാണ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും. ഫലത്തിൽ കുഴിയും ഗർത്തവും എത്രയൊക്കെ ഉണ്ടായാലും പാപം ജനങ്ങൾ ദുരിതം പേറുക തന്നെയാണ്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.
മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനുള്ള കർമ്മമാണ് ഹജ്ജെന്ന് വയനാട് മുസ്ലിം ഓർഫനേജ് ജനറൽ സെക്രട്ടറി എം എ മുഹമ്മദ് ജമാൽ. മാനന്തവാടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാജിമാർക്കുള്ള യാത്രയപ്പും ശിഹാബ് തങ്ങൾ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ നിസാർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് ഷെരീഫ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷൗക്കത്ത് അലി വെള്ളമുണ്ട മുഖ്യപ്രഭാഷണം നടത്തി. പി ഇസ്മയിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണം നടത്തി. അസംഷൻ എ യു പി സ്കൂൾ ഈ വർഷം വായനാ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദിയും മലയാളം ക്ലബ്ബുമാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കവിയരങ്ങുകൾ, സാഹിത്യകാരന്മാരുമായി സംവാദം, അമ്മ വായന, കഥാ കവിതാ ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിക്കും. ബത്തേരി ടൗണിൽ നടത്തിയ വിളംബര റാലിക്ക് പ്രധാനാധ്യാപകൻ ജോൺസൺ തൊഴുത്തുങ്കൽ, പി ടി എ പ്രസിഡന്റ് ടി ജി ചെറുതോട്ടിൽ, സുനിൽ അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെച്ചന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം കോട്ടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പ്രധാനാധ്യാപിക ശോഭന കെ, അധ്യാപകരായ ഈശ്വരൻ, പി സരിത, പി ബി അരുൺ പ്രകാശ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാസയോഗ്യമായ അന്യഗ്രഹങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്കായി ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെ ലോകം കാത്തിരിക്കുന്നുവെന്ന് ISRO മുൻ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പി എം സിദ്ധാർത്ഥൻ. വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച വിജയം നേടിയ 15 കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. പി ടി എ പ്രസിഡന്റ് പി സി ഹരിദാസൻ അധ്യക്ഷനായിരുന്നു. എം ജി ജോർജ്, വത്സ തങ്കച്ചൻ, മോളി മത്തായി എന്നിവർ സംസാരിച്ചു. ഗുഡ് നൈറ്റ് എന്ന രണ്ടാൾ നാടകവും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഇനി വളരെ ബ്രീഫായിട്ട് ഞാൻ മറ്റ് ഗവേഷണങ്ങൾ എന്തൊക്കെ നടക്കുന്നു, നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സുകളിൽ പോയാൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഭൂമി എപ്പോഴാണ് ഇല്ലാതാകുക? കുറേ പേർക്കെങ്കിലും ഉത്തരവുണ്ട്, ശരിയായ ഉത്തരം. ഇപ്പോൾ രണ്ടുത്തരം വേറെ ഉണ്ട്. നമ്മൾ നല്ല മനുഷ്യരായി ജീവിച്ചെങ്കിൽ 450 കോടി വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ഭൂമി ഇല്ലാതാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽഗാന്ധി എം പിയുടെ അധ്യക്ഷതയിൽ 28 യോഗം. മണ്ഡലത്തിലെ UDF നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയായ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തോൽപ്പെട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. വന്യമൃഗശല്യത്തിനെതിരെ കന്നാരംപുഴയിലെ വനിതകൾ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ. ലഹരി വിരുദ്ധ ദിനത്തിൽ അമ്പലവയലിൽ വൻ ഹാൻഡ്സ് വേട്ട. മാനന്തവാടി നഗരസഭാ ജീവനക്കാർക്കെതിരെ കൌൺസിലർ രംഗത്ത്. ആന്തൂർ മോഡൽ നഗരസഭയാക്കാൻ അനുവദിക്കില്ലെന്ന് കൌൺസിലർ കടവത്ത് മുഹമ്മദ്. മുനിസിപ്പൽ ചെയർമാന് കത്ത് നൽകി. പച്ചക്കറി വില വർധനവിൽ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലേക്ക്. ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ഉടമകൾ. ചുള്ളിയോട് ITI പ്രവർത്തനം മനുഷ്യാവകാശ ലംഘനമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിലർ. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്നും ഭാരവാഹികൾ. വയനാട് വിഷൻ ചാനൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് എവിടെ നിന്നും തത്സമയം കാണാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് വയനാട് വിഷൻ പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.